എല്ലാവർക്കും ഗീതാ സദുക്കളയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോണത് ഒരു പാമുള്ളൻ കറിയാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കണേ നോക്കാം. ഗ്ലാസ് മുള്ളൽ എന്നൊക്കെ പറയൂ ഇതിനാ. അതെങ്ങനെയാണ് ഉണ്ടാക്കണേ നോക്കാം. പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോൾ കടുകിട്ട് കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. കടുകിട്ട് കൊടുത്തിട്ടുണ്ട്, കടുക് പൊട്ടി വരുന്നുണ്ട്. ഈ സമയത്ത് ഒരു നാല് ചുമന്നുള്ളി ചെറുതായി അരിഞ്ഞത്, രണ്ട് വറ്റൽ മുളക് കറിവേപ്പില ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി ഒരു ആറേഴല്ലി. ഇനി ഇത് ഇവിടെ കിടന്ന് നല്ലോണം ഒന്ന് മൂത്തു വരണം. നല്ലോണം മൂത്തു വന്ന ശേഷം മാത്രമേ അരപ്പ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയുള്ളൂ. തേങ്ങ അരപ്പ് ഇഞ്ചിയൊക്കെ നല്ലോണം ചെറുതായിട്ട് അരിഞ്ഞിടാനേ പാടുള്ളൂ, ചതച്ചിടാൻ പാടില്ല. വെളുത്തുള്ളി അതുപോലെ തന്നെ. ഇത് നല്ലോണം ഒന്ന് ചുമക്ക മൂക്കണം. ചുമന്നുള്ളിയൊക്കെ നല്ലോണം മൂത്തു വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിനകത്തേക്ക് തേങ്ങ അരപ്പ് ഒഴിച്ചു കൊടുക്കുക. ഇത് ഒരു വലിയ തേങ്ങയുടെ അരമുറിയാണ്, അരമുറി ഫുള്ളായിട്ടും എടുത്തേക്കരുത്. എന്ന് വെച്ചാൽ ഒരു കിലോ മീനാണ് ഇതുള്ളത്. ഇതിനകത്തേക്ക് ഒരു മൂന്ന് സ്പൂൺ മുളക് പൊടി, മഞ്ഞൾപ്പൊടി ആണ് മിക്സിയിൽ ഇട്ട് നല്ലോണം അരച്ചെടുത്തേക്കണത്. ഇനി ഇതൊന്ന് നല്ലോണം ഇത് കിടന്ന് തിളച്ച് ഈ അരപ്പൊന്ന് വഴന്നു വരണം. ഈ സമയത്ത് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക. ഇതൊന്ന് വഴന്ന് ഇതിനകത്തേക്ക് എണ്ണ തെളിഞ്ഞു തന്നെ ഇതിൽ. അത് കഴിഞ്ഞ ശേഷം മാത്രം നമുക്ക് കുടമ്പുളി ഇട്ട് കൊടുക്കുക, പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കുക, ഇതിനകത്തേക്ക് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക. കണ്ട, ഈ അരപ്പിലെ എണ്ണയൊക്കെ നല്ലോണം തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയത്ത് കുടമ്പുളി ഇട്ട് കൊടുക്കുക. ഒരു മൂന്ന് ചുള കുടമ്പുളിയാണ് ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇത് നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചേക്കുകയാണ് ഉറ ഇറങ്ങാനായിട്ട്. ഈ സമയത്ത് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക. ഇനി പച്ചമുളക്, ഒരു നാല് പച്ചമുളക് നെടുകെ പിളർന്നത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചു കൊടുക്കുക. ഇത് ജാറ് കഴുകിയ വെള്ളമാണ്. വേഗം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് നല്ലോണം തിളച്ച് കഴിഞ്ഞ ശേഷം മാത്രമാണ് മീൻ പെറുക്കി ഇടാവുള്ളൂ. ആ സമയത്ത് ഉപ്പും പുളിയൊക്കെ ഉണ്ടാകുന്ന നോക്കുക, അതനുസരിച്ച് ഇട്ട് കൊടുക്കുക. എരിവൊക്കെ നിങ്ങളുടെ പാകത്തിനിട്ട് കൊടുത്താൽ മതി. ഇനി ഇത് നല്ലോണം ഒന്ന് തിളച്ച് വരുമ്പോൾ മീൻ പെറുക്കിയിടാം. അരപ്പ് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് മീൻ പെറുക്കിയിടാം. വെള്ളമൊക്കെ വേകാൻ ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്താൽ മതി. ഈ തിളച്ച് കഴിയുമ്പോൾ ഉപ്പും പുളിയൊക്കെ ഉണ്ടാകുന്ന ഒന്ന് നോക്കുക, കുറവാണെങ്കിൽ അതനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഇതെപ്പോഴും ഒരു പരന്ന പാത്രത്തിൽ വെക്കണ നല്ലത്, അല്ലെങ്കിൽ എടുക്കുമ്പോൾ ഇത് പൊടിഞ്ഞു പോകും, ഇതിനധികം വേവില്ലല്ല.
ഇനി ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം വേകാൻ. ഇതൊന്ന് വേകട്ടെ. മീൻ വെന്താന്നൊന്ന് തുറന്ന് നോക്കാം നമുക്ക്. കണ്ട, നമ്മുടെ പാമ്പുള്ളം കറി നല്ലോണം വെന്തിട്ടുണ്ട്. എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.